பாபுஜி எப்ப வேணேமா? பாபுஜி രാവിലെ എന്തിനാ താഴോട്ട് ഇറങ്ങി വരുന്നത്? നീ അവിടെ കട്ടില നോക്കി കിടക്കണം കേട്ടോ. താഴേക്ക് വീണ എന്തെങ്കിലും പറ്റിപ്പോയി. ഇതെത്ര വെച്ചിട്ടില്ലേ വീഴുന്നത്? കമ്പി അത് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് വേറെ വെയ്യാത്തരക്ക് കിടക്കുന്ന കട്ടിലുണ്ട് വേറെ. അതാ അതിട്ട് തേക്കാവേ. ബാബുജിയാണെങ്കിലേ ഇപ്പം പഴയ പോലെ ഒന്നുമല്ല. കട്ടിലേന്ന് ചിലപ്പം ഓർമ്മക്കുറവിൻ്റെ പ്രശ്നം പോലെ ആയിരിക്കും താഴോട്ട് വീഴുന്നുണ്ട്. പിടിച്ച് പൊക്കി കയറ്റിയതാണ്. എല്ലാവരും പറഞ്ഞ് കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ വലിക്കുന്നത്, പക്ഷേ നമുക്ക് വേറെ അങ്ങ് പിടിക്കാൻ പറ്റത്തില്ല, ഗ്രിപ്പ് കിട്ടത്തില്ല, അങ്ങ് തെന്നി തെന്നി പോവാ, നമുക്ക് പിടിച്ചൊരു വാങ്ങ് കിട്ടുന്നില്ല പിടിച്ച് പൊക്കാനായിട്ട്. അപ്പം കയ്യിലും അങ്ങനെ പിടിച്ച് പൊക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇപ്പം ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിലേക്കൂടെ ഇങ്ങനെ തുണി ഇട്ടിട്ട് തുണി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി കട്ടിലേക്ക് ഇട്ടാണ് പരിപാടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമായി. എന്നിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അല്ലിമോ അവിടെ പോവും, എന്തോ പരിപാടി അല്ലിമോ ഓടാന്നോ? അപ്പം അതൊക്കെയായിരുന്നു പരിപാടിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് റൂമിൻ്റെ. കുറച്ചും കൂടെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നാളെയാണോ നോയമ്പ് അറിയില്ല. നോയമ്പിൻ്റെ കറക്റ്റായിട്ട് ഒന്നും അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം രാവിലെ തന്നെ വാപ്പിച്ചാക്കി വീണുകൊണ്ട് കുറേ മൂഡ് ഓഫ് ആയിരുന്നു. അയ്യോ ഒന്നും പറയണ്ട. ഓക്കെ, അപ്പം പിന്നെ കാണാം. ഞാനാണെങ്കിലേ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇനി കുറേ നാളത്തേക്ക് നമുക്കിങ്ങനെ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇനി ഉച്ചയ്ക്ക് ഇവിടെ ചോറും വെക്കത്തില്ല, പിന്നെ വാപ്പിച്ചായ്ക്ക് മാത്രമേ വെക്കത്തുള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് നമുക്ക് വൈകുന്നേരം ആവും ഫുഡൊക്കെ കിട്ടാനായിട്ട്. നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചോറുവെപ്പൊന്നുമില്ല. നോയമ്പ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ പിടിച്ചില്ലെങ്കിൽ തന്നെ ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. പിന്നെ വൈകുന്നേരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും നോയമ്പെടുക്കും, ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പം ചൂട് വറ്റിച്ച് വെച്ചതുകൊണ്ട് പിന്നെ ചെങ്കലും ഉണ്ടായിരുന്നു, അതും കറി വെച്ചിട്ടുണ്ട്, വറുത്തിട്ടുണ്ട്. മാങ്ങാച്ചാറുണ്ട് കേട്ടോ. മാങ്ങാച്ചാർ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കിട്ടിലും ടേസ്റ്റാണ്. എരിവൊക്കെ കറക്റ്റായി. അച്ചാറിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. എരിവുണ്ട്, പുളിയുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. ഇത് ചെങ്കലുവ അല്ല, ചെങ്കലുവല്ല, ചൂട കേട്ടോ. ചൂട വറ്റിച്ച് കറി വെച്ചതാണ്. ശരി, ചൂടേം കൊടുക്ക. നമ്മുടെ ഗോപ്രോ കംപ്ലൈൻ്റ് ആണ് കേട്ടോ, ഇടയ്ക്ക് ഓഡിയോ കട്ടായി പോവാം. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഓഡിയോ ഓട്ടോമാറ്റിക്കലി അങ്ങ് കട്ടായി പോകുന്നു, എന്താണെന്നറിയില്ല, കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് നല്ല പഴക്കമാണ് കേട്ടോ ക്യാമറയ്ക്കും, അതിൻ്റേതായിട്ടുള്ള പ്രശ്നമായിരിക്കാം. നല്ല അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ്. വീട് വൃത്തിയാക്കുന്ന ഇടയ്ക്ക് ഞങ്ങളൊരു പഴയൊരു ആൽബം ബുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഈ കാണുന്നത് വാപ്പിച്ചയാണ് കേട്ടോ.
അഭിജി അന്ന് ഭയങ്കര സ്കെൽറ്റ് ആയിരുന്നു. എന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ്, പക്ഷേ അത് ബ്ലറായതായി പോയി, പൂത്ത് നശിച്ചു കേട്ടോ. ഉണ്ടിങ്ങനെ ഇപ്പോൾ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഉമ്മച്ചയാണ്, ഉമ്മച്ചായി എന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ സ്കൂളിലെ ഫോട്ടോസാണ്, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഇതിൽ നമ്മുടെ കുറേ പഴയ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇതിനകത്തിൽ. എല്ലാവരും ഇപ്പം വളർന്നൊക്കെ പോയി, പെൺപിള്ളേരെല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ബോയ്സിൽ കുറച്ച് പേരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ബാക്കി കുറേ പേരൊക്കെ കല്യാണം കഴിച്ചിട്ടില്ല. ഇതുണ്ട് റഷീദ് സാറാണ് നടുക്കിരിക്കുന്നത്, ക്ലാസ് ടീച്ചറായിരുന്നു കേട്ടോ. ഗോപ്രോയിൽ ഇത് വലുതായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. പിന്നെ ആൽബത്തിനകത്ത് ഫുള്ള് എല്ലാം നശിച്ചു പോയി, എല്ലാം ചീത്തയായിപ്പോയി. ഇത് മാമയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ നടുക്കിരിക്കുന്നത് ഈ വീടിൻ്റെ ഓണറാണ്, ഈ മാമയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വീടെടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വേറൊരു മാമാണ്, ഷാജി മാമ എന്ന് പറയും, മൈസൂർ ഷാജി മാമ. ബാക്കി ഫോട്ടോ ഇത് ഞങ്ങളുടെ വേറൊരു മാമാണ്, ഇതും ഷാജി എന്നാണ് പേര് കേട്ടോ. പുള്ളി ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ഓക്കെ, ബാക്കി ആൽബംസ് മുഖ്യമാണ് കിടക്കുന്നത്. ഇതിനകത്തിലെല്ലാം പിന്നുള്ളതെല്ലാം മാമ്മയുടെ ഫോട്ടോസാണ്, വേറെ എല്ലാം നശിച്ചുപോയി ഫോട്ടോസ്, എല്ലാം ആൽബം എല്ലാം നശിച്ചുപോയി. എൻ്റെ ലാപ്പിനകത്ത് കുറച്ച് ഫോട്ടോസ് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. ലാപ്പ് ഓണാവുകയാണെങ്കിൽ കാണിച്ചു തരാം. കറണ്ട് പോവാണെങ്കിൽ ഓഫായി പോകും, ബാറ്ററി ചാർജ് നിൽക്കത്തില്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. എഡിറ്റിംഗ് ഒന്നും പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വലിയ ഉപയോഗമില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനകത്ത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഉമ്മച്ചാടേയും ബാപ്പിയാടേയും കല്യാണ ഫോട്ടോ ആണ് കേട്ടോ, മുംതാസും ഷാജിഖാനും. പത്രത്തിൽ വന്നെയാണ്, കല്യാണം കഴിഞ്ഞത് 92-ആണ് കേട്ടോ. ഓക്കെ, ഇത് ഭയങ്കര പാടായിരുന്നു ഓപ്പൺ ലോഡാവാനായിട്ട് ആ ഒരു ഫോട്ടോസ്. ഇത് കുറേ പഴയ പഴയ നമ്മുടെ ഫോട്ടോസുകളൊക്കെയാണ് ഇതിനകത്ത് ഫുള്ള്. ഇത് 2013 ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഈ നിൽക്കുന്നത് വാപ്പിച്ചയാണ്, ഈ നിൽക്കുന്ന ഞാനാണ് കേട്ടോ. ഇത് ആ വെള്ളാപ്പള്ളി കോളേജിൽ വെച്ചിട്ടെടുത്ത ഫോട്ടോ ആയിരുന്നു. ഇത് ഞാൻ പോലീസായിട്ട് ജോലി ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോ. ഇതൊരു സീരിയലിന് വേണ്ടി ഷൂട്ടിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ. ഞങ്ങളാരും ഒറിജിനൽ പോലീസല്ല കേട്ടോ, ഈ നിൽക്കുന്നത് ഞാനാണ്. അയ്യോ, അന്നത്തെ കോല കേട്ടോ. ഇത് ഏത് എന്നെടുത്തിയ ഫോട്ടോ എന്ന് ഇല്ല. ഞാനും എന്റെ മക്കളും ഭർത്താവും അഭിജ സുന്ദരനായിരുന്നു. അഭിജ മനോരിക്കജനാണോ? ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഇത് ഇന്നെടുത്തിയാന്ന് ഓർക്കുന്നില്ല, ഇതും കുറെ വർഷമായതാണ്, ഒരുപാട് വർഷം ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും അത്യാവശ്യം അഭിജാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ QC പഠിക്കാൻ പോയ അവിടുത്തെ ഒരു ഫോട്ടോ കേട്ടോ. ഇതൊരു വലിയൊരു ഇതെന്തോ ഒരു വലിയൊരു ടാങ്കാണ്, അതിൻ്റെ ഫുള്ള് വെള്ളി വെച്ചിട്ട് വെച്ചിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ വെൽഡിങ്ങിൻ്റെ ഞാൻ എടുത്തിരുന്ന വെൽഡിങ് QC ആയിരുന്നു. അപ്പം അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കൂടെ അന്ന് അവിടെ പഠിച്ചവരൊക്കെ കേട്ടോ, ഒന്നും പറയണ്ട. അന്നത്തെ കുറേ ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട്. ഇവരൊക്കെ ഇപ്പൊ എവിടാന്ന് പോലും ഒരു അറിവും ഇല്ല കേട്ടോ. ഇതിനകത്തൊക്കെ കേറി കളിയിലായിരുന്നു ആള്, മെയിൻ പരിപാടി ഈ വണ്ടി കേസ് ഞങ്ങൾ ഉരുണ്ടുരുണ്ട് പോകുന്ന പരിപാടിയാ. ഇതൊക്കെ 2-3 സമയം കേട്ടോ വെളുപ്പിനെ, 2-3 സമയത്തൊക്കെയുള്ള ഫോട്ടോസാണ്. ആ സമയത്താണ് ഈ RT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ് എന്ന് പറയും. അതിൻ്റെ മെഷീനാണ് ഈ ഇരിക്കുന്നത്. അത് ആ ഈ മെഷീൻ, ഇതിൻ്റെ റേഡിയേഷൻ നമ്മുടെ ദേഹത്തടിച്ചാൽ നമുക്ക് ക്യാൻസറൊക്കെ വരും. ഈ ഒരു മെഷീൻ അത് ഭയങ്കര ഒരു മെഷീൻ, വലിയൊരു മെഷീൻ. അപ്പോൾ ഇവിടെ ജോലിക്കാരൊന്നും ഇല്ലാത്ത സമയത്താണ് അത് ടെസ്റ്റ് അടിക്കുന്നത്. അത് ആ സാധനം നമ്മുടെ ദേഹത്തടിച്ചാൽ നമ്മുടെ എൻ്റെ ഫോണൊക്കെ പോയായിരുന്നു, ഫോണിനകത്ത് റേഡിയേഷൻ അടിച്ചിട്ട് ഫോണിൻ്റെ ക്യാമറ ഒക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഭയങ്കര ഒരു പ്രശ്നമുള്ള സാധനം അത്, അതിൻ്റെ റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കര സാലറി ഒക്കെയാണ് ഈ റേഡിയേഷൻ്റെ.
അത് നമ്മുടെ ദേഹത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കമ്പനിയിലുള്ള ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് എങ്ങനെ വെച്ചാൽ RTയുടെ റേഡിയോഗ്രാഫി ടെസ്റ്റിങ്ങിൻ്റെ നമ്മൾ നമ്മുടെ കഴുത്തിലൊരു ഒരു സംഭവം ഒരു സെൻസർ ഒരു ഐ ഡി കാർഡ് സെൻസർ തരും, അതിട്ടുള്ളതാണ് നമ്മൾ കമ്പനിക്കുള്ളിൽ കയറുന്നത്. അപ്പം ആ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അത് ഓഫീസിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്ര മാത്രം റേഡിയേഷൻ അടിച്ചിട്ടുണ്ടെന്ന് അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേഡിയേഷൻ അടിച്ചവർക്ക് സാലറിയിലും ഒക്കെ കൂടുതലും കുറേ ആനുകൂല്യങ്ങളൊക്കെ അവർ തരും. റേഡിയേഷൻ കൂടുതൽ അടിച്ചവർക്കാണെങ്കിൽ ഒന്നും തരത്തില്ല, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോളിസി അവിടെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ ദേഹത്ത് അടിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കമ്പനിക്കും അത് ഭയങ്കര ഇതാണ്, എന്തുവാ ഇങ്ങനെ റേഡിയേഷൻ അടിക്കുന്നത് തന്നെ കമ്പനിക്കും പ്രശ്നമാണ്, നമ്മുടെ ദേഹത്തേക്ക് അടിക്കുന്നത് ഇതൊക്കെയാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു ഈ റേഡിയോഗ്രാഫി ടെസ്റ്റിങ്ങിൻ്റെ പരിപാടി. അത് ജോലിക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് പാരാത്രിക്കായിരിക്കും അത് ചെയ്യുന്നത്. ഇത്ര ഡിസ്റ്റൻസോളം ഇതിൻ്റെ റേഡിയേഷൻ അടിക്കും. നമ്മൾ ഇതിന് എക്സ്ട്രാ ഫിലിം നമ്മുടെ എല്ലിൻ്റെ ഒക്കെ എക്സ്ട്രാ എടുക്കത്തില്ലേ, അതിൻ്റെ സെയിം ഫങ്ഷനാണ് ഇരുമ്പിനകത്ത് നമ്മൾ എക്സ്ട്രാ എടുക്കുകയാണ്, സെയിം ഫങ്ഷൻ തന്നെയാണ് അതിന്. നമ്മുടെ എല്ലിൻ്റെ ഒക്കെ എക്സ്ട്രാ എടുക്കുന്നത് ചെറിയ റേഡിയേഷനെ വരത്തുള്ളൂ. ഇരുമ്പിനെന്ന് പറഞ്ഞാൽ ആ ഇരുമ്പ് തുരന്ന് ഉള്ളിൽ പോകണം, എത്ര കനമുണ്ടോ അത്രയും തിക്ക് ആഴത്തിൽ ഇത് തുരന്നു പോകും. തുരന്ന് പോയിട്ടാണ് അതിനകത്തു നിന്നാണ് ഇതിനകത്ത് ഈ വെൽഡ് ചെയ്തതിനകത്ത് എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ, ചെറിയൊരു മൈന്യൂട്ട് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റത്തില്ല, ഇതെല്ലാം ഈ ടെസ്റ്റ് ചെയ്താലേ കാണാൻ പറ്റത്തുള്ളൂ. ആ ക്രാക്ക് വരെ കണ്ടുപിടിക്കുന്നതാണ് ഈ റേഡിയോഗ്രാഫി. ഒരുപാട് ടെസ്റ്റിംഗ് ഉണ്ട്, PT RT NDT അങ്ങനെ കുറേ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു സംഭവം ഈ റേഡിയോഗ്രാഫി ടെസ്റ്റിങ്. അപ്പോൾ ഭയങ്കര റേഡിയേഷനാണ്. ഇത് നമ്മൾ ഓണാക്കി ഇതിൻ്റെ മേളിലും താഴെയും നമ്മൾ ഫിലിം വെച്ച് റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ മെഷീൻ ഓണാക്കി കറക്കി കൊടുക്കണം. മെഷീൻ ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് ഓടും ഞങ്ങൾ ഭയങ്കര സ്പീഡിൽ. നമ്മൾ എത്ര ദൂരം ഓടാൻ പറ്റുമോ അത്രയും ദൂരം ഓടിക്കും. അപ്പോഴത്തേക്ക് ഇത് അടിക്കും, നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല ഇത് അടിക്കുന്നതൊന്നും. ഇത് വർക്കാവും, അടിക്കും. നമ്മുടെ ദേഹത്ത് അടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ക്യാമറ ഓണാക്കി വെച്ചാൽ ക്യാമറ ഇങ്ങനെ മങ്ങിപ്പോകും, നമ്മുടെ ഫോൺ ക്യാമറ ഒക്കെ അടിച്ചു പോകും. അങ്ങനെയൊക്കെയായി ഇതിൻ്റെ സംഭവം. അങ്ങനെ കുറേ നാൾ അതിൻ്റെ ആ ഫീൽഡിലൊക്കെ ആയിരുന്നു കുറേ നാളൊക്കെ റേഡിയോഗ്രാഫി ടെസ്റ്റിങ്. തിരുച്ചിയിലായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നൊക്കെ, നല്ല രസമായിരുന്നു. എൻ്റെ ഫാമിലി ഫോട്ടോ നോക്കുമോ, അത് ഏത് ഫോൾഡറിലാണെന്ന് കണ്ടുപിടിച്ചിട്ട് കാണിച്ചുതരാം. എൻ്റെ പഴയ ഫോട്ടോ കേട്ടോ, ഇത് ജിമ്മിൽ പോയ സമയത്ത് എടുത്ത കേട്ടോ, ഇത് 2013. അന്നൊക്കെ ഭയങ്കരമായിട്ട് ജിമ്മിലൊക്കെ പോകുമായിരുന്നു. ഇതിനെക്കാട്ടി ഇങ്ങനെ മസിൽസൊക്കെ പീസാക്കി ആയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഒന്നും ഇല്ല ഇപ്പോൾ, കണ്ടില്ലേ ഇതാണ്ടോ. ഈ ടീഷർട്ട് ഇട്ടത് ഞാനാ കേട്ടോ, ഈ നിൽക്കുന്നത് ടൈംസിലായിരുന്നു. ഈ രണ്ടുപേരെ അറിയാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇവരാരാന്ന്. എനിക്ക് നല്ല പരിചയം കിട്ടുന്നില്ല കണ്ടിട്ട്. ഇത് ഞാനാണ് കേട്ടോ, ഞാനും വാപ്പിച്ചതാണ്, എന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ്. അങ്ങനെ തപ്പി തപ്പി കിട്ടി. ഇത് നമ്മുടെ മാമിയാണ്, അജ്മലിൻ്റെ ഉമ്മയാണ് കേട്ടോ, ശിവാമ്മയാണ്, ഷീബ. പിന്നെ ഈ ബാക്കിയിരുന്ന് കൊഞ്ഞളം കുത്തുന്ന ഞാനാണ്, കയ്യിലിരിക്കുന്നത് കൊച്ചോളാണ് കേട്ടോ. ബാക്കിൽ കൂടെ നടന്നു വന്നൊരു കൈ കാണുന്നുണ്ടോ, ഇത് വല്യമാണ്. അന്നത്തെ പഴയ കാലത്തെ ഒരു വീടാണ്, ഒരു നാലുകെട്ട് പോലത്തെ ഒരു വീടായിരുന്നു ഇവിടെ അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ വീട് പണ്ടൊരു നാലുകെട്ട് പോലൊക്കെ ആയിരുന്നു. ആണോ, ഇത് വല്യമ്മയും ഞാനും ഉമ്മിച്ചായും കൂടെ കേട്ടോ. ഫോട്ടോ അത്ര ക്ലിയർ അല്ല, ഞാനിങ്ങനെ ക്യാമറയിൽ അന്ന് എടുത്തു വെച്ച ഫോട്ടോസ്. എന്നെ കണ്ടോ, ഇത് അപ്പുറത്തെ വീട്ടിലെ അമ്മയും പിന്നെ നടുക്കിരിക്കുന്ന കണ്ണുമ്മ കേട്ടോ, ഉമ്മിച്ചാടെ ഉമ്മാടെ ഉമ്മ ഈ നിൽക്കുന്നത്. പിന്നെ ഇത് ഉമ്മിച്ച ഞാനും. ഇത് വാപ്പിച്ചാണ്, വാപ്പിച്ചയുടെ എൻ്റെ കൊച്ചുനാളത്തെ ഉള്ള ഫോട്ടോ. എന്താ ഇത് വാപ്പിച്ചാടെ പഴയ ബൈക്കാ അല്ലയോ, ഇത് ഉമ്മിച്ചായും മാമിയും ഞാൻ അമീറും കേട്ടോ ഈ നിൽക്കുന്ന അനിയന. അനിയനല്ലേ, അമീറല്ലേ.
ഇത് മുജിയാമ്മയും മൈസൂർ ഷാജിയാമ്മയി അല്ലേ? ഇത് ഷാജിയാമ്മ, ഇത് ഞാൻ കാണിച്ചു. എന്താരാമാപ്പിച്ചാട് അനിയന്മാരാ? വാപ്പിച്ചാന്ന് ഗൾഫിൽ നിന്ന് കൊടുത്തിട്ട് ഉടുപ്പ് ഇട്ടിട്ട് എടുത്ത ഫോട്ടോ എന്നാ പറഞ്ഞ അല്ലേ? ആണോ? ആ, വാപ്പിച്ചാന്ന് ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടെ ഉടുപ്പും ഉടുപ്പും നിക്കറൊക്കെ എടുത്ത് ഇട്ടിട്ട് എടുത്ത ഫോട്ടോ കേട്ടോ. ഷാനറോ ചാപ്പടെ മോന്റെ കൂട്ടിരിക്കുന്ന മാ പച്ചാവ ഇല്ലേ? അതുകൊണ്ട് മോന്റെ അതേ കൂട്ട് തന്നെ ഇരിക്കുക. ഇത്രയേ ഉള്ളൂ ഫോട്ടോസ്. ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത ഫോട്ടോ കേട്ടോ. വാപ്പിച്ചായി ഇത്രയും ഇതിൽ കൂടുതൽ വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ണം ഫുള്ള് കുറഞ്ഞു. ഫേസിലൊക്കെ വണ്ണം ഇല്ലല്ലോ തീരെ. അതുണ്ടോ? അപ്പോൾ വണ്ണം നല്ല രീതിയിൽ കുറഞ്ഞു. ഇത് വാപ്പിച്ചാട് ഉമ്മയാണ്, വാപ്പുമ്മയാണ്. ഏ അല്ലി, നോയമ്പൊക്കെ നാളെ നോയമ്പാണോ? നാളെ നോയമ്പാന്ന് പറയുന്നു. ആണോ? ഒരുക്കം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഏതല്ലേ മല്ലിമാട ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു? തലവാകൊക്കെ കഴുകാനും വരാനും മുണ്ട് കഴിക്കാനും നിസ്കാരമൊക്കെ തന്നെ. നോയമ്പ് നിസ്കാരം. നോയമ്പിന് ഈ ചൂടാണെങ്കിൽ എന്ത് ചെയ്യും? ചൂടൊന്നും നമുക്ക് ദാഹം കാണത്തില്ലല്ലോ. ശരിക്കും നോയമ്പ് പിടിക്കണം. നോയമ്പ് പിടിക്കും. അതല്ല, എന്തായാലും നോയമ്പിന് എന്തായാലും മഴ പെയ്യും. മഴ പെയ്യാതിരിക്കത്തില്ല അല്ലേ? മഴ പെയ്യാതിരിക്കത്തില്ല. മഴ പെയ്യും. ചൂടുണ്ടോ? ചൂടുകൊണ്ടല്ല നോയമ്പിന്. എന്തായാലും മീനമാസത്തിൽ കൊടുക്കുന്ന ഒരു മഴ കൃഷി സമയം. ഞാനിപ്പറ എന്തെങ്കിലും പറഞ്ഞോളാം. മഴ പെയ്യും കൃഷിക്കൊക്കെ. നനവ് വേണ്ട, അതെല്ലാം ഉണങ്ങിക്കത്തില്ല. കൃഷികൾ പല നടന്നതും ഇല്ലല്ലോ. അപ്പൊ നടണ്ട അമ്മയാ കുമ്പം. എന്തോ ചീനിയ? ചീനി കമ്പം. വെള്ളം കുറണ്ട, വെള്ളം പറ്റ. കണ്ണറെല്ലാം കിഴക്കോട്ടൊക്കെ കണ്ടി വെള്ളമില്ലെന്ന് പറഞ്ഞു. ആണോ? വെള്ളമില്ലേ? ഇല്ലെന്ന് പറഞ്ഞു. ആദ്യത്തെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു. തുണ അല്ലെങ്കിലും പറ്റ. ചൂട് സൈസ്, ചൂടാത്ത സൈസ് ഇല്ലേ? ഭയങ്കര ചൂടാ. അതിട്ട് കഴിഞ്ഞാലേ. എന്നിട്ട് ഈ കുളം വെട്ടി അകത്ത് പൂച്ച പട്ടി ഇറങ്ങുമോ നമ്മൾ അറിയാൻ പറഞ്ഞു. ആ വെള്ളമല്ലേ നമ്മള് കൂടെ. അന്ന് രോഗമില്ല. പണ്ട് നിങ്ങള് കിണറില്ല അല്ലേ? കിണറെന്തേ? കുളവാ. കുളത്തിൽ നിന്നാ വെള്ളം കുടിക്കുന്നത്? കുളം കുടിക്കും. ആ നാല് ആള് ആണ് ജോലിക്കാരെ നിർത്തി തേക്കോട്ടം ടപ്പറേ പുറം നിന്ന് തേവി വെള്ളം കളഞ്ഞിട്ട് തിടിയിൽ പിടിച്ചിട്ട് അരിതിടും. നീര് പോലത്തെ വെള്ളം. മീനുണ്ടോ? മുണ്ടാന്നാൽ നിലമല്ലേ അവിടെ. നിലത്തിൽ നിന്ന് മീൻ കുളത്തിൽ പിടിക്കും. ഒരുപാട് പിടിക്കുക തൈറ്റ കുളത്തിൽ മീനുണ്ടോ? ആ കുളത്തിലെ കാര്യ പറഞ്ഞ മീന് കണ്ടെത്തി ചാടി മീൻ കുളത്തിൽ വരും. ആ മീന് അതിവര് പിടിക്കും. ഞാൻ രണ്ടോ ദിവസം കഴിഞ്ഞല്ലേ വെള്ളം നല്ല വെള്ളമല്ലേ. കണ്ണുനീര് പെട്ട വെള്ളം അല്ല, കള്ളു വെള്ളം. പിന്നെ എന്തോന്ന് പടി കിട്ടും. ആ വെള്ളത്തിൽ തന്നെയാണോ കുളിക്കുന്നത്? അത് കുളി വേറെ കോരി വെച്ച് കുളിക്കും. അല്ലെ വേറെ കുളം വെട്ടും. വേറെ കുളം വെട്ടും. ഉണ്ട് കുളിക്കാനും. ഞങ്ങൾ എപ്പിലാളെ താമി മഞ്ചലത്തും കുളത്തിലാന്നല്ലേ. എരുമത്താഴത്ത് അവിടെ കിണറും കുളമൊന്നും ഇല്ലായിരുന്നു. ദൂരെ നിന്ന് പോയി വെള്ളം കുളം. ഇവിടെ മൂന്ന് കുളമായിരുന്നു. തപ്പിലാൾ പാൻപാട്ട് താമിക്കുന്ന കുളം. കുളിക്കുന്ന കുളിക്കാനൊരു കുളം, കുടിക്കാനൊരു കുളം, തൂറിച്ച് കുളിക്കാനൊരു കുളം. മൂന്ന് കുളം. കുളിക്കാൻ കുളിക്കാനൊരു വെള്ളം, കുളിക്കാനൊരു വെള്ളം, കുടിക്കാനൊരു വെള്ളം, രണ്ട്. പിന്നെ അപ്പി ഇട്ടിട്ട് കഴിഞ്ഞോ? മൂന്ന് കുളം. എവിടെ വാങ്ങിച്ചാലും പുപ്പ അഹമ്മദിന്റെ പപ്പാണ്ടല്ലോ. എവിടെ വാങ്ങിച്ചാലും കുളവും കാണും കാണും. പിന്നെ അല്ലെങ്കിൽ കിണറ കുളം വിട്ടും. ഒരു അധ്വാനിയായിരുന്നു. മൃഗങ്ങളെല്ലാം കുളമായിരുന്നു. പാകോതരം കുളം, അമ്മയുടെ കുളം. ഇപ്പൊ കുളങ്ങളൊക്കെ കുറവാ. ഉള്ള എന്റെ നിന്നേതാവും അന്ന് കൊച്ച ഞങ്ങളവിടെ വെറാത്തുകാരും ഇറങ്ങുന്ന ദിവസം അന്നൊക്കെ പനക്കരി സ്ഥാനം വള്ളിക്കരി ആരണ്ട് കുളത്തിവിടെ മരിച്ചിട്ടുണ്ടല്ലോ പണ്ട്. നമ്മുടെ അതാ അനിയൻ, വലിയപ്പാട് അനിയൻ. അനിയനോ? തയ്ക്കാൻ്റെ നമ്മുടെ പാലരി കുളം. നിങ്ങളുടെ ഉമ്മാടെ വീടുണ്ടല്ലോ വെളുത്തോളം. അവര് വെളുത്തോളല്ല, എടക്കുളം. എടക്കുളങ്ങര താമസിക്കുന്നത്. അവരെ വീടാണ് തയ്ക്കാൻ വേണ്ടി. അവരാണ് കണ്ണിവന് നിസ്കരിക്കാൻ വരും. എന്തോന്ന് ജന്നിവരുണ്ടായിരുന്നു. പ്രായം കുട്ടിക്ക് ജോലിക്ക് പോവും. വയ്ക്കാട്ട് സിമെന്റ് കൂട്ടാനൊക്കെ തോപ്പ് അടുക്ക പോവുമായിരുന്നു.
അങ്ങനെ മാരുവാരം നിസ്കരിക്കാൻ ഇറങ്ങിയ ഓർവ് ചെയ്തോണ്ടേ. അപ്പൊ മുണ്ട് അനുസരിച്ച് ജോലിക്കും നേരിയ മുണ്ട അനുസരിച്ച് കുളിക്കാനിറങ്ങിയ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്കെല്ലാം അറിയാം ഇബ്രാഹിംകുട്ടി അനി വരുവാന്ന്. എല്ലാം മഴക്കും അനക്ക് കയറി പോടേ പെട്ടെന്ന് മാരു നിസ്കരിച്ചു പോണേന്ന് പറഞ്ഞു കുളത്തേന്ന് കയറി ഓർവ് ചെയ്തോണ്ടേ. അവരെല്ലാം ശ്രദ്ധിച്ചില്ല ഇവനവിടെ നിൽക്കുന്ന ആരെയും ഇവര് കടയിലും ഒക്കെ വന്ന ആണുങ്ങളല്ലേ. പിന്നെ അവസാനം പിന്നെ രണ്ടാം രാത്രി യക്ഷാ നിസ്കരിക്കാൻ അതിനകത്ത് കുളിച്ചിട്ടൊക്കെ ചിലവർ നിസ്കരിക്കാൻ പോകത്തുള്ളൂ. ഒതു ചെയ്തോണ്ട് ഒതു നോയമ്പല്ലേ, നോയമ്പല്ല നോയമ്പ് കഴിഞ്ഞ മോടി ഈ നോയമ്പ് ഇതാണെങ്കിൽ അടുത്ത പറയും കുറ്റന്നെ പറയും. ഇല്ല അങ്ങനല്ല, ഓർമ്മയില്ലാതെ വീണ് വെള്ളത്തിൽ ആര് അറിഞ്ഞില്ലല്ലോ. അന്നേരം എടുത്തെങ്കിൽ മരിക്കത്തില്ല, ആരറിഞ്ഞില്ലല്ലോ. അപ്പൊ ഇറങ്ങിയപ്പം തടയുന്ന കാല് കൈയും കാലും ഒക്കെ തടയുന്ന ആളിന്റെ ആള് കുളിക്കാൻ അങ്ങനെ കണ്ടുപിടിച്ച് പിന്നെ അറിയിച്ച് അപ്പൊ മരിച്ച് അടി കിടക്കോ വെള്ളത്തിനകത്ത് വെള്ളത്തിനടി കിടക്കോ വെള്ളത്തിനകത്ത് ആരും ഇല്ല ആരാണ്ടോ അറിയിച്ചടഞ്ഞ് യൂനിസുഖായും പിടിച്ചോണ്ട് ആവശ്യമില്ലാത്ത അറിയിപ്പ കച്ചേരി പറഞ്ഞു. നമ്മുടെ പള്ളിക്കുളത്ത് വീണ പോയി അറിയിക്കേണ്ട ആവശ്യമില്ല. പണ്ട കച്ചേരി സ്റ്റേഷനിൽ പോയി അറിയിച്ചു ആരും അല്ലെങ്കിൽ നമ്മള് പള്ളിക്കുടിഞ്ഞ് എടുത്ത് കടത്തിയാ മതിയായിരുന്നു അറിയിക്കണ്ടായിരുന്നു. ചിലപ്പോ ആരെങ്കിലും കൊന്നിട്ടോ പറയാൻ പറ്റില്ല, ഞഞ്ഞ് വരുന്നതല്ലയോ അതുകൊണ്ട് നമ്മൾ അറിയിക്കേണ്ട ആവശ്യമില്ല. അത് പറയാൻ പറ്റത്തില്ല, ചിലപ്പോ ആരെങ്കിലും തലക്കടിച്ചോ അല്ലെങ്കിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊന്നതോ അതുകൊണ്ട് അതിപ്പോ പോലീസിനെ അറിയിക്കുന്നത് നല്ലതാ. നമ്മടെ നോയമ്പ് കഴിഞ്ഞ മാടി അപ്പൊ ഉമ്മ അപ്പച്ചുണ്ട് തയ്ക്കാൻ്റെ ഇവരെ ബന്ധുക്കൾ അവിടെ അറിയിക്കാനൊക്കെ നേരത്തെ വരും. ആ ഉമ്മ വന്ന് പറഞ്ഞു ഇതുപോലെ ആരാന്നറിയാൻ വയ്യ മാമിയുടെ തവണ പള്ളിക്കുടത്തിൽ ആരെ കിടക്കുന്നെന്ന് കുളിക്കാനിറങ്ങിയ ഒരു തടഞ്ഞെന്ന് അപ്പഴാ തിരക്കം വന്നത്. അപ്പൊ മാമയ്ക്ക് ഇവനാന്ന് മനസ്സിലായി. ഞാൻ ജനി വരുമല്ലോ ഇവന് ജോലിക്ക് വന്ന് പോയി ഇറങ്ങിയ അറിയാ അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. കുളിക്കാനും നിസ്കരിക്കാൻ തരും ഇവര് പോയി മറിഞ്ഞൊക്കെ വീണ് റെയിൽവേ ചെന്ന് ഓർമ്മയാണ്. പിന്നെ ഞങ്ങള് ഞാനങ്ങാ ഞാൻ നോയമ്പാങ്ങ് വീട്ടിൽ പോയി കരുതാപ്പള്ളി മാമാടങ്ങ്. അപ്പൊ മാമാടങ്ങ് പറയുന്ന ആരാ ഞങ്ങളുടെ ബഷീറിന്റെ മോൻ മാമാടെ മോനെ ബഷീർ കാര്യക്കെട്ട ഇതുപോലെ മഞ്ചയുടെ അനിയന് കുളത്തിൽ നിന്ന് മരിച്ചു ഓർമ്മയില്ലാതെ വരും. അമ്മ ജന്യ വരെ പതുകൊണ്ട് അങ്ങനെ കാണാൻ പിന്നെ രാത്രി തന്നെ ഞങ്ങൾ വന്ന് മഞ്ചലത്ത് വന്നു. മാമിയുടെ രാവിലെ തുണ്ണയിലങ്ങും അല്ലാത്ത ആദ്യത്തെ ഉള്ള മരിപ്പല്ലേ അത് ഒരു കട്ടില് കൊണ്ടുവന്നൊക്കെ കട്ടിൽ നിറഞ്ഞു കിടക്കും ഒരാളാകും ചങ്ക ഇരട്ടുന്ന ഭാഗ്യമുള്ള പിന്നെ അങ്ങനെ മരണപ്പെട്ട ഞങ്ങളുടെ വാപ്പുമ്മ അമ്മച്ചൻ്റെ കുളത്തില് നമ്മളെ വാപ്പുമ്മക്ക് അറിയാം എപ്പം സുഖമില്ലെങ്കിലും അറിയും. അപ്പൊ അതൊക്കെയായിരുന്നു അല്ലിയമ്മയുടെ വിശേഷങ്ങൾ. അല്ലിയോ അവിടെ അവിടെ കുളം കുളമൊന്നുമില്ല അവിടെ ലഞ്ചം കൊത്താത്ത വെള്ളം നോയമ്പിനും ഇല്ല എവിടെ കണ്ട് കിണർ കൊത്തി ശബ്ദം കിണറ്റ് വെള്ളം കൊണ്ടുവന്നല്ല കോരിക്കൊണ്ട് ഭയങ്കര പ്രിയമായിരുന്നു. കിണറില്ല അറിയാൻ വയ്യാന്ന് കിണർ കുത്തുന്ന കിണറൊന്ന് കുത്തുന്ന ആയിരിക്കും അറിയത്തില്ല. കുളമൊക്കെ ആയിരുന്നു കുളത്തിൽ നിന്നൊക്കെ ആയിരുന്നു അവര് വെള്ളം കുടിക്കുന്നത്. കുളം ഈ ഇന്ദരകുളമല്ല പിള്ളേർ കൊച്ചു കുളമാണ് വലിയ കുളം വലിയ കുളമാണ് വൃത്തിയായിട്ട് കെട്ടി. അപ്പോ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. നല്ല അത്യാവശ്യം ലെങ്തിയായി വരുവാണ്. നാളെ തൊട്ടായിരിക്കും ചിലപ്പോ നോമ്പ് വരുന്നത് ഇല്ലയോ ലീമ. പണ്ട് നോമ്പ് വരുന്ന നമ്മുടെ ഇവിടെ ടി വി ഒന്നും ഇല്ല റേഡിയോ കറണ്ട് ഒന്നും ഇല്ല. അതെ അതെ പാളയം പള്ളി വിളിച്ചു പറയാം. പാളയം പള്ളി നോയമ്പ തീരുമ്പോഴും വിളിച്ചു പറയും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ ഗോപുരയ്ക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ചില സമയത്തൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ പോവാണ്. അതിൻ്റെയായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. പിന്നെ ഇച്ചിരി എന്താ പറയുക, ക്യാമറയും ഫോണും ഒന്ന് നല്ലോണം ആക്കിയിട്ട് നല്ലോണം വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണും ശരിയല്ല, ക്യാമറയും ശരിയല്ല. അപ്പോൾ ആ ഒരു രീതി കൊണ്ടൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. വീഡിയോ 64 ജി ബി ഉള്ളു എൻ്റെ ഫോണിൽ. അപ്പോൾ അതിനകത്തൊരു എഡിറ്റ് ചെയ്യാനും എക്സ്പോർട്ട് അടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അത് ആ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്.
നല്ല രീതിയിൽ മാക്സിമം എൻ്റെ കഴിവ് എടുത്ത് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ല കിടിലും കിടുക്കാച്ചി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗൈസ്. ഓക്കെ, ബൈ ബൈ.